കുർബാന വിഷയത്തിൽ തർക്കം തുടരുകയാണ്. കോടതി ഉത്തരവുമായി വന്നാലും എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയുടെ വികാരി സ്ഥാനം ഏറ്റെടുക്കാൻ ഫാദർ ആന്റണി പൂതവേലിയെ സമ്മതിക്കില്ലെന്ന് വിമത വിഭാഗം പറഞ്ഞു വെക്കുന്നു. പോലീസിനെ ഉപയോഗിച്ച് അകത്തു കയറാൻ ശ്രമിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇവർ പറയുന്നു. വൈദികർ ഉൾപ്പെടെയുള്ളവർ ബസലിക്കയ്ക്ക് മുന്നിൽ ഉപരോധ സമരം തുടരുകയാണ്. നവമി ദിനേശ് അച്ചിരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ സമാധാന അന്തരീക്ഷമാണ്, പക്ഷേ സെന്റ് മേരീസ് ബസലിക്കയിൽ അത്ര സമാധാനം ഇല്ലല്ലോ. അവിടെ ഈ ഏകീകരണ കുർബാനയിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ആ തർക്കം ഇങ്ങനെ മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വികാരിയെ മാറ്റുന്നു. വികാരിയെ ചാർജ് എടുക്കാൻ അനുവദിക്കുന്നില്ല വിമത പക്ഷം. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴും ആ പ്രതിഷേധക്കാർ പള്ളിയിൽ തന്നെ തുടരുകയാണ്. ഗുഡ് മോർണിംഗ് എൽദോ ആര്യ. എൽദോ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 200 ദിവസമായി സെന്റ് മേരീസ് ബസലിക്ക അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് സ്രോ മലബാർ സഭയുടെ കീഴിലെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സ്ഥലം മാറ്റം വന്ന ആന്റണി നരിക്കുളത്തെ മാറ്റണമെന്ന നിർദ്ദേശം വന്നിട്ടും അദ്ദേഹം മാറുന്ന ഒരു സാഹചര്യമില്ല. താൻ തന്നെയാണ് ഇപ്പോഴും വികാരി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം പുതുതായി സ്ഥാനമേൽക്കേണ്ട ഫാദർ ആന്റണി പൂതവേലിനെ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വാസികളും. എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവർ ഒരു നീതിയജ്ഞം നടത്തിയാണ് അവിടെ പ്രതിഷേധിക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് ഫാദർ ആന്റണി പൂതവേലിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിലും ഉടൻ ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം നിലവിലെ സാഹചര്യത്തിൽ പൂതവേലി എത്തുന്നത് വലിയ സംഘർഷത്തിലേക്ക് വഴി തെളിക്കാനാണ് സാധ്യത. അപ്പോൾ സമാധാനപരമായുള്ള ഒരു ആക്രമണം തന്നെ അഴിച്ചുവിടാനാണ് വിശ്വാസികളുടെ ഒരു നിലപാട്. എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇപ്പോഴും പള്ളിക്ക് സമീപം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.